മഹാരാജാവ് നീണാൾ വാഴട്ടെ. മഹർഷി വിശ്വാമിത്രൻ നമ്മുടെ അരമനയിൽ വന്നു ചേർന്നിരിക്കുന്നു. എന്ത്, മഹർഷി വിശ്വാമിത്രൻ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നെന്നോ? വേണ്ട ബഹുമാനങ്ങളോട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. വന്നാലും വന്നാലും മഹർഷേ വന്നാലും, അങ്ങയുടെ വരവാൽ അയോധ്യാ നഗരം പുണ്യമടഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷം. മഹർഷേ, അങ്ങയുടെ ആവശ്യം എന്തു തന്നെയായാലും അരുളുക. ചോദ്യങ്ങളില്ലാതെ സേവ ചെയ്യാൻ അടിയൻ കാത്തിരിക്കുകയാണ് മഹർഷേ. മഹാരാജാവേ, രഘുവംശത്തിൽ ജനിച്ച താങ്കൾ വാക്ക് മാറുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുക്കൽ വന്നത്. ഏത് വിഷയമാണെങ്കിലും ശങ്കയേനെ ചോദിക്കൂ മഹർഷേ. ലോക സമാധാനത്തിനായി ഞാൻ ചെയ്തു വരുന്ന ഓരോ യാഗത്തെയും രാക്ഷസന്മാർ തടുത്തു നിർത്തുകയാണ്. ഞങ്ങൾ അഗ്നികുണ്ഡങ്ങളിൽ യാഗങ്ങൾ നടത്തുമ്പോഴെല്ലാം അശുദ്ധമാക്കുന്നു അവർ. അവരെ നശിപ്പിക്കുവാൻ താങ്കളുടെ മകൻ രാമനെ എനിക്ക് വേണം. എന്റെ മകൻ രാമനോ? രാമൻ ഒരു ബാലനല്ലേ? അവനെ കൊണ്ട് എങ്ങനെ ശക്തരായ രാക്ഷസരെ കൊല്ലാൻ കഴിയും? അവൻ വേണ്ടത്ര യുദ്ധ പരിശീലനവും ഇല്ലാത്തവനാണ്. വേണമെങ്കിൽ എന്റെ പടയെ മുഴുവൻ എടുത്തോളൂ, ഞാനും അങ്ങയോടൊപ്പം വരാം. എന്റെ മകൻ രാമനെ വിട്ടേക്കൂ. മതി, നിർത്തുക നിന്റെ പുലമ്പൽ. നീ തന്ന വാക്ക് പാലിക്കുന്നില്ല. രഘുവംശത്തിൽ പിറന്നവർ വാക്ക് തെറ്റിക്കില്ലെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇപ്പൊ മനസ്സിലായി, വാക്ക് പാലിക്കുന്നത് നിന്റെ പൂർവികരോടുകൂടി നിലച്ചു എന്ന്, ഇനി അയോധ്യയിൽ സത്യം നിലനിൽക്കില്ല എന്ന്. ക്ഷമിക്കൂ വിശ്വാമിത്രനെ, മല്ലൻ ദശരഥന്റെ വാക്ക് ഒരിക്കലും മാറുകയില്ല. അല്പം ക്ഷമിച്ചാലും മല്ല, രാമനെ പറ്റി അങ്ങേക്ക് അറിയില്ല. എന്നാൽ ഞാനും വിശ്വാമിത്രനും നന്നായി അറിയുന്നു. രാമൻ സമർത്ഥനായ വീരനാണ്. അവനാൽ എന്തും ചെറുക്കാൻ കഴിയും. അത് മാത്രമല്ല, വിശ്വാമിത്രൻ ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കൂടെ രാമനെ അങ്ങേക്ക് ധൈര്യമായി അയക്കാം. അവനെ നോക്കിക്കൊള്ളു. അങ്ങയുടെ വാക്ക് അങ്ങ് പാലിച്ചുകൊള്ളുക. ഉടനെ രാമനെ അയക്കൂ. അപ്പോഴേ ലോകം അവനെപ്പറ്റി അറിയുകയുള്ളൂ. മഹർഷേ, അങ്ങനെയാകട്ടെ. എന്റെ മകൻ രാമനെ അങ്ങയുടെ കൂടെ അയക്കുന്നതാണ്. നന്ദി മന്ന, താങ്കളുടെ മറുപടിയിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്നാൽ? എന്നാൽ എന്ത്? എന്തു തന്നെ ആയാലും മടിക്കാതെ ചോദിക്കൂ മന്ന. രാമൻ അവന്റെ അനുജൻ ലക്ഷ്മണനെ പിരിഞ്ഞ് ഒരു നാളും ഇരിക്കുകയില്ല. അതുകൊണ്ട് ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെയാകട്ടെ.